അതെന്താണ് സുനാമിയാ? എൻ്റെ അടുത്ത് ആദ്യം കഥ പറയുന്ന സമയത്ത് ഒരു സാധാരണ ഒരു ഒരു കോമിക് കഥാപാത്രമായിട്ട് ഒരു കോമിക് ബുക്ക് കഥാപാത്രമായിട്ടാണ് ഈ മിന്നൽ മുരളി ഇരുന്നതെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യുന്നത് ഇങ്ങനൊരു കഥയായിട്ട് മാറി. ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ ഐഡിയ വരുന്നത് 2018 ഒരു സെപ്റ്റംബർ ആ ഒരു സമയത്തൊക്കെയാണ്. സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ ആ ജോണറിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ മലയാളത്തിൽ അത് ചെയ്യുന്നതിനെ കുറിച്ച് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഒരു ഒറിജിനൽ സൂപ്പർ ഹീറോ സ്ക്രിപ്റ്റ് മലയാളത്തിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ്. മിന്നൽ മുരളി എൻ്റെ കരിയറിൽ തന്നെ ഞാൻ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും വലിയ സിനിമയായിരിക്കും. സിനിമ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന സിനിമ ചെയ്യുന്നതിലാണ് എക്സൈറ്റ്മെന്റ് ഉള്ളു. അപ്പോഴേ ഇത് അതിന്റെ ചാലഞ്ചസും നമുക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരത്തുള്ളൂ. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഈ സിനിമയുടെ ഷൂട്ട് തീരുമ്പോഴത്തേക്കും യു ലവ് മീ ആൻഡ് ഹേറ്റ് മീ അറ്റ് ദ സെയിം ടൈം. അതായത് യു ലവ് മീ ഫോർ ദി ഔട്ട്പുട്ട് ആൻഡ് യു ഹേറ്റ് മീ ഫോർ ദി വർക്ക്. ഓൾമോസ്റ്റ് എവറി സീൻ ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ്. കുറച്ചുകൂടെ ബേസിക് ഹ്യൂമൻ ഇമോഷൻ ഡീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. സൂപ്പർ ഹീറോയിസം അതിൻ്റെ അകത്ത് ഫാക്ടർ മാത്രമാണ് എന്നുള്ള രീതിയിൽ ആ ടീമിന്റെ സ്വഭാവം ഡയറക്ടറുടെ അതേ സ്വഭാവം ആയിരിക്കും. നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ഈ അടുപ്പവും കാര്യങ്ങളും ഒക്കെ. അതൊക്കെ ഈ സിനിമയുടെ ഈ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും തമ്മിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിരിക്കും.